മലയാളത്തിന് മികച്ച സിനിമകൾ സമ്മാനിച്ച വ്യക്തിയാണ് ശ്രീനിവാസൻ. തിരക്കഥാകൃത്തായും സംവിധായകനായും നടനായുമെല്ലാം എന്നും കയ്യടി നേടിയ നടൻ കൂടിയാണ് ശ്രീനിവാസൻ. സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ തുടങ്ങിയവരോടൊപ്പം പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന സിനിമകൾ സമ്മാനിച്ച വ്യക്തി കൂടിയാണ് ശ്രീനിവാസൻ. വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടിയായ ശ്യാമള എന്നിവയാണ് ശ്രീനിവാസൻ സംവിധാനം ചെയ്തിട്ടുള്ള പടങ്ങൾ എന്ന് പറയുന്നത്. രണ്ട് ചിത്രങ്ങളും മലയാളത്തിലെ കലാമൂല്യമുള്ള പടങ്ങളാണ്. ഹാസ്യതാരമായിട്ട് തിളങ്ങിയിരുന്ന കാലത്തും പ്രധാന നായകനായും ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട്. പൊന്മുട്ടയിടുന്ന താറാവ്, പാവം പാവൻ രാജകുമാരൻ, തലയണ മന്ത്രം തുടങ്ങിയ സിനിമകൾ അവയ്ക്ക് ഉദാഹരണം മാത്രമാണ്. തനിക്കൊപ്പം അഭിനയിച്ച നായികമാരിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണെന്ന് പറയുകയാണിപ്പോൾ ശ്രീനിവാസൻ. ഊർവശിയെയാണ് തനിക്കിഷ്ടമെന്നും അതുപോലെ തന്നെ ഊർവശിയോടൊപ്പം തലയണ മന്ത്രം, പൊന്മുട്ടയിടുന്ന താറാവ് എന്നീ ചിത്രങ്ങളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നും ശ്രീനിവാസൻ പറയുന്നു. മൂവി വേൾഡ് മീഡിയയോട് സംസാരിക്കുകയായിരുന്നു താരം. അഭിനയത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടം ഊർവശിയായിരുന്നു. ഊർവശിയുമായിട്ട് അഭിനയിച്ച സിനിമകൾ പൊന്മുട്ടയിടുന്ന താറാവ്, തലയണ മന്ത്രം എന്നിവയൊക്കെയാണ് ശ്രീനിവാസൻ എടുത്തു പറയുന്നത്. അതേസമയം മകൻ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രം വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ തുടങ്ങിയവരോടൊപ്പം നിവിൻ പോളിയും ഒരു പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ആണിത്. വിഷു, റംസാൻ റിലീസ് ആ ഒരു സമയത്താണിത് റിലീസായിട്ട് തിയേറ്ററിലെത്തിയത്.